ഹായ് ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു വീഡിയോ എന്തിനെ കുറിച്ചാണ് നോക്കിയാൽ, ഏകദേശം ഇപ്പോൾ നമ്മൾക്ക് വാട്സപ്പിലോ ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിലോ പല എന്താണ് ചാറ്റിംഗ് അപ്ലിക്കേഷനിലുള്ളൊക്കെ ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് അയച്ചു പറഞ്ഞാൽ ഇത്ര സെക്കൻഡിലുള്ള ഡിലീറ്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ അയച്ചയാൾക്ക് കാണാൻ പറ്റില്ല, നമ്മൾക്കും കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷേ നമ്മൾ അപ്പോൾ നോക്കുമ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണെങ്കിൽ അവൻ ഡിലീറ്റ് ചെയ്ത് കൊണ്ടാണ്, ഒരുപക്ഷെ അവളോ ഡിലീറ്റ് ചെയ്ത് കൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആ മെസ്സേജ് എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാം, ഡിലീറ്റഡ് മെസ്സേജിനെ എങ്ങനെ നമുക്ക് റിക്കവറി ചെയ്ത് എടുക്കാം എന്ന് നോക്കിയാൽ അങ്ങനത്തെ ഒരു അപ്ലിക്കേഷൻ ഉണ്ട്. ഇല്ലീഗലാണ്, ഇല്ലീഗൽ പറഞ്ഞാൽ അങ്ങനെയല്ല, വലുതായിട്ട് അങ്ങനെ ഇല്ലീഗൽ എന്നല്ല, ഒഫീഷ്യലി എന്താണ് പ്ലേ സ്റ്റോറിലൊക്കെ ഈ അപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഡിലീറ്റഡ് മെസ്സേജിനെ നമ്മൾക്ക് എങ്ങനെ നമ്മൾക്ക് കാണാൻ പറ്റും, ഒരു പെൺകുട്ടി ആ മെസ്സേജ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പെൺകുട്ടി അയച്ച മെസ്സേജ് എങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടവരെ മാർക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാതുള്ളൂ, ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പറഞ്ഞ കമൻറ്റ്. അപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട് WAMR എന്ന് പറയുന്ന അപ്ലിക്കേഷനാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഏകദേശം ഒരു 13 MB വരുന്ന ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ എടുത്ത് ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇൻ്റർഫേസ് ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻ്റർഫേസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹലോ എന്ന് പറഞ്ഞിട്ട് WAMR അലോസ് യു ടു റിക്കവർ ഡിലീറ്റഡ് മെസ്സേജ് ബൈ റീഡിംഗ് യുവർ നോട്ടിഫിക്കേഷൻസ്. നമ്മൾ ഡിലീറ്റഡ് മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഡിലീറ്റഡ് മെസ്സേജ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം അപ്ലിക്കേഷനിൽ ഡിലീറ്റഡ് മെസ്സേജ് നമുക്ക് വേണമെന്നുണ്ട്. അതുപോലെ ഇതിൽ വാട്സപ്പ് ഉണ്ട്, ഞാനിപ്പോൾ വാട്സപ്പ് കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം കൊടുക്കുന്നുണ്ട്, അതുപോലെ ഫേസ്ബുക്ക് കൊടുക്കുന്നുണ്ട്, ടെലിഗ്രാമിൽ എനിക്ക് ആവശ്യമില്ല. പിന്നെ യൂട്യൂബിലെ കമൻറ്റ്സ് ഒക്കെ നമ്മൾ ഇട്ട് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം, അതിന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ അപ്ലിക്കേഷൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് റിക്കവർ ചെയ്യാൻ നമുക്ക്. അപ്പോൾ ഞാൻ കൊടുത്തിരുന്ന 3 വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവർ എങ്ങനെയാണ് നോക്കണമെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ദ മെസ്സേജസ് ഗെറ്റ് ഡിലീറ്റഡ് എന്നിട്ട് WAMR റിക്കവറി ഇറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഒന്ന് കിട്ടുന്നത് പറയുമ്പോൾ ഇഫ് യു ഹാവ് സൈലൻസ്ഡ് ചാറ്റ് യു വാച്ചിങ് എന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മീഡിയ കണ്ടൻറ്റായിട്ട് അവർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഫയൽസ് ആയിട്ട് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫോട്ടോസോ ഓഡിയോ ഒന്ന് വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഇനേബിൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അലോ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇപ്പോൾ ഫോട്ടോസും വീഡിയോസും മാത്രം ഞാൻ അലോ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നെക്സ്റ്റ് ചോദിക്കുന്നുണ്ട്, ഇതും നമ്മൾ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ ഇതോ ഇനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അലോ കൊടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒന്ന് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഇനേബിൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അലോ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അലോ കൊടുത്തിട്ടുണ്ട് ഏകദേശം. WAMR അലോ കൊടുത്തിട്ടുണ്ട്. ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ സെറ്റിംഗ്സ്, ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് ഡിലീറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എനിക്കിപ്പോൾ ഒന്നും ഹിസ്റ്ററി ആയിട്ട് ഇപ്പോൾ ഞാൻ അപ്ലിക്കേഷൻ നമ്മൾ എപ്പോഴാണ് തുടങ്ങുന്നത് അതിന് തൊട്ടുള്ള മെസ്സേജസ് ഡിലീറ്റ് ചെയ്യാതെ മാത്രം നമുക്ക്, അല്ലാതെ നേരത്തെ ഈ അപ്ലിക്കേഷൻ ഇല്ലാത്തപ്പോഴുള്ള മെസ്സേജ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം നോക്കുന്നുണ്ട്, അർച്ചി വിളിച്ച് നമ്മൾ ഏതൊക്കെയൊക്കെ വന്നിട്ടുണ്ട് നോക്കുന്നുണ്ട്. നോ ഡിലീറ്റഡ് മെസ്സേജ് ഏതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കുന്നുണ്ട്. ഇതിൽ പിന്നെ ഒരു വേറൊരു ഉപയോഗം പറഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഏകദേശം അവരിട്ട് മറ്റുള്ളവർ ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതൊക്കെ എൻ്റെ വാട്സപ്പിലിട്ട സ്റ്റോറീസും സ്റ്റാറ്റസൊക്കെയാണ് ഇതെല്ലാം. ഇതൊക്കെ ഇതിപ്പോൾ വേറൊരു ചങ്ങാതി ഇട്ടൊരു സ്റ്റാറ്റസാണ്, ഇപ്പോൾ ഇട്ടാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടപ്രകാരം നോക്കാം. ഇനി ഏകദേശം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഒരു മെസ്സേജ് അയക്കാൻ പറയുന്നുണ്ട്, വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ മെസ്സേജ് വരും, ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ചങ്ങാതി എനിക്ക് ഈ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട് സ്മൈലിൻ്റെ മെസ്സേജ് ഉണ്ട്, അതൊന്ന് ഡിലീറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ മറ്റുള്ള മൊബൈലിൽ ഡിലീറ്റ് ചെയ്യും, അതൊന്ന് ഡിലീറ്റ് ആക്കിയടാ. അപ്പോൾ അത് കണ്ടിട്ടുണ്ട്, ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റ് ആണ്. അപ്പോൾ എനിക്ക് ആ മെസ്സേജ് ഇതിൽ കാണാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ നേരെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത അപ്ലിക്കേഷനിൽ പോയി പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ മെസ്സേജ് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇതാ ആ മെസ്സേജ് ഏകദേശം ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത അപ്ലിക്കേഷനിൽ നിങ്ങൾ കണ്ട സ്മൈലിൻ്റെ ചിഹ്നം നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അതുപോലെ കുറച്ച് ഗ്രൂപ്പിൻ്റെ വന്നിട്ടുണ്ട്, ഗ്രൂപ്പിലായിട്ടും ഡിലീറ്റ് ചെയ്ത് ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഏത് മൊബൈലിൽ നിന്നാണ് ഫോട്ടോസ് നമ്മൾ ടച്ച് ചെയ്ത് ഡിലീറ്റ് ചെയ്ത്, ഇതൊക്കെ ഗ്രൂപ്പിൽ അറിയാതെ ഇട്ടിട്ട് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത മെസ്സേജസാണ് മറ്റുള്ളവർ. നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വളരെ ഈസി ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എന്താണ് മെസ്സഞ്ചറിലും നിങ്ങൾക്ക് കിട്ടുന്നൊരു എന്താണ് ഈസി വേണം. കാരണം മറ്റുള്ളവർ ഡിലീറ്റ് ചെയ്ത് കൊണ്ട് നമ്മൾക്ക് ആ മെസ്സേജ് നമ്മൾ ഈ അപ്ലിക്കേഷനിൽ വന്നിട്ട് നോക്കി പറഞ്ഞാൽ ആ മെസ്സേജായിട്ട് തീർച്ചയായും കാണാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഇഷ്ടപ്പെടുന്ന ചാനൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അപ്ലിക്കേഷൻ അറിയുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പോവാം.